പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ അവശേഷിക്കുമ്പോൾ അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥികൾ നേരിട്ട് വോട്ടർമാരെ കാണുന്നതിന് പുറമെ അനൗൺസ്മെന്റ് വാഹനങ്ങളിലെ വാശിയേറിയ പ്രചാരണവും പോരാട്ടം കടുപ്പിക്കുന്നുണ്ട്. പച്ചവെള്ളം പോലും കുടിക്കാൻ സമയം കിട്ടാതെയാണ് സ്ഥാനാർത്ഥികൾ കലാശക്കൊട്ടിന് മുൻപ് വോട്ട് തേടി ഓടുന്നത്. പരസ്യപ്രചരണം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കുന്നതിനാൽ അവസാനവട്ടം വോട്ടർമാരെ കണ്ട് ഒരു തവണ കൂടി വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഈ കഴിഞ്ഞ രണ്ട് ആഴ്ചക്കാലമായി ഈ വാർഡിലെ മുഴുവൻ വാർഡിലെ വോട്ടർമാരെയും നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ മൂന്നാം റൗണ്ട് ഞങ്ങൾ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചിട്ടുണ്ട്. വോട്ടിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇവിടെ ഇടത് മുന്നണി വിജയിക്കുമെന്നുള്ള തീർത്തും വിശ്വാസമുണ്ട്. ശക്തമായ മഴ പെയ്യുമെന്ന സൂചന ഉള്ളതിനാൽ വോട്ടർമാരെല്ലാം രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്യണമെന്നാണ് സ്ഥാനാർത്ഥികളുടെ അഭ്യർത്ഥന. നേരത്തെ തന്നെ ഒരു മണിക്ക് മുമ്പായിട്ട് തന്നെ വന്ന് വോട്ട് ചെയ്യണമെന്നുള്ള കാലത്ത് തന്നെ വന്ന് വോട്ട് ചെയ്യുക. ഉച്ച കഴിഞ്ഞിട്ട് സാധാരണ ഇവിടെ എല്ലാ ദിവസങ്ങളിലും മഴയും ഒക്കെ ആയിട്ടാണ് വരുന്നത്. കഴിവതും രാവിലെ വന്ന് വോട്ട് ചെയ്യണമെന്നാണ് വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്. റബ്ബർ വിലയിടിവ്, പട്ടയ പ്രശ്നം, കസ്തൂരിരംഗൻ എന്നിവയാണ് ജില്ലയിലെ പ്രധാന പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമെന്ന് ഉറപ്പാക്കാൻ പറ്റാത്തതിന്റെ അങ്കലാപ്പും സ്ഥാനാർത്ഥികൾക്കുണ്ട്. സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ വരാനായി ടിക്കറ്റ് എടുത്തു കൊടുത്ത സ്ഥാനാർത്ഥികളും മലയോര ജില്ലയിലുണ്ട്. SNDP BJP സ്ഥാനാർത്ഥികൾ പല പഞ്ചായത്തുകളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതിനാൽ ഓരോ വോട്ടും സ്വന്തം പെട്ടിയിലാക്കുമെന്ന വാശിയിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണം മുന്നേറുന്നത്. റിപ്പോർട്ടർ പത്തനംതിട്ട.